ഏവർക്കും എൽഷദായി ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി മുതൽ എൽ പി യു പിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഒരു വർഷത്തിൽ മേലെ ഒരു ടൈം കിട്ടും എൽ പി യു പി പഠിക്കാനായിട്ട്. എനിക്കറിയാം എച്ച് എസ് എ കഴിഞ്ഞ് എല്ലാവരും ഒത്തിരി ടെൻഷനിലും വിഷമത്തിലൊക്കെയാണ്. എക്സാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പ്രസ്താവന ക്വസ്റ്റിനൊക്കെ പ്രതീക്ഷ തന്നെയാണ് പഠിച്ചതെങ്കിലും പ്രസ്താവന ക്വസ്റ്റ്യൻസ് ചോദിച്ചതിലും തന്നെ ഒത്തിരി കൺഫ്യൂസിങ് ഫാക്ട്സുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് മാത്രമല്ല എക്സാം ടഫായിരുന്നത്, എഴുതിയ എല്ലാ കുട്ടികളുടെയും അഭിപ്രായം എക്സാം ടഫായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട്. എത്രയാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഉണ്ടെങ്കിലും ഒരുപാട് നെഗറ്റീവ് മാർക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു പേപ്പറായിരുന്നു. കാരണം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ എഴുതുമ്പോൾ നമുക്ക് തോന്നും വളരെ കുറച്ചെല്ലാം എഴുതിയിട്ടുള്ള ഇനി എഴുതാൻ തോന്നി നെഗറ്റീവ് മാർക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒത്തിരി കാലത്തെ ഹാർഡ് വർക്കും അധ്വാനവും ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഹാർഡ് വർക്കും അധ്വാനവും ഒന്നും വെറുതെ ആയി പോവില്ല. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എച്ച് എസ് എ കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, അതായത് നിങ്ങൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒരുവിധം പഠിച്ചു കഴിഞ്ഞു. ഒരു പി എസ് സി പഠനത്തിൻ്റെ നോക്കുകയാണെങ്കിൽ 60% നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരു ജനറൽ പി എസ് സി ഏത് എഴുതുന്ന കുട്ടികളാണെങ്കിലും ബാക്കി നിങ്ങളെ സംബന്ധിച്ച് ഇനി എന്താണ് ജസ്റ്റ് സയൻസ് വിഷയങ്ങളും മാത്സും ഇംഗ്ലീഷും ആണ് നിങ്ങൾക്ക് കവർ ചെയ്യുള്ളൂ. ഒരു 40% അത് വരുന്നുള്ളൂ പി എസ് സിയുടെ ഏതൊരു എക്സാമിനായാലും. അതുപോലെ തന്നെ ജി കെ, അത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഒത്തിരി പഠിച്ചു, പരീക്ഷയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് തോന്നി, ഇനി ഇവിടെ വെച്ച് പഠനം അവസാനിപ്പിക്കരുത്. ഇപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ നമ്മളെന്താണ് കുറേ ദൂരം കയറി ഒത്തിരി ക്ഷീണം തോന്നി അവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ പറ്റില്ല. പക്ഷേ ഒപ്പം ഉണ്ടായിരുന്നവർ നടന്ന് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ അവരൊക്കെ മുന്നിലെത്തി കറക്റ്റ് ഒരു സിറ്റിങ്ങിലായിട്ടുണ്ടാവും. ഇവിടെ വെച്ച് പഠനം പരീക്ഷയുടെ ആ ഒരു ടെൻഷനും നിരാശയും ഒക്കെ കൊണ്ട് പഠനം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഹാർഡ് വർക്കൊക്കെ വെറുതെ ആയിപ്പോവും. അപ്പോൾ ഇനിയുള്ള കാലം വെറുതെ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞു, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിഫ്രഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ പ്രധാനമായിട്ട് എൽ പി യു പിക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് എടുത്ത് നോക്കുമ്പോൾ എച്ച് എസ് എ കുട്ടികളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പകുതിയിലധികം പഠനം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാനുള്ളൂ, പ്രത്യേകിച്ച് ബേസിക് ആയിട്ട് വരുന്ന സയൻസ്, അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ് ഇന്ന് മാത്രമേ പഠിക്കുള്ളൂ. കാരണം നിങ്ങളുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്താണ്, എച്ച് എസ് എയുടെ സിലബസ് വൈസ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്താണ്, ഇത്രയൊന്നും തന്നെ എൽ പി യു പിക്ക് പഠിക്കാനില്ല. ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടത് സയൻസും ആണ്, പിന്നെ മാത്സ് ബേസിക് ആയിട്ടുള്ള മാത്സും ഇംഗ്ലീഷും ആണ്. നമ്മളതൊക്കെ ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ ക്ലാസ്സുകൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ സയൻസ് സെക്ഷനാണ് ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ പ്ലേലിസ്റ്റ് ഞാൻ, അതായത് എൽ പി യു പിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സിലബസ് വൈസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടാം. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്, കാരണം നമ്മുടെ ക്ലാസ്സുകളൊക്കെ അത്യാവശ്യം ഒന്നാവട്ടെ. അതായത് സോഷ്യൽ സയൻസ് ഒക്കെ ഒരുവിധം കംപ്ലീറ്റ് ആണെന്ന് തന്നെ പറയാം, എങ്കിലും സയൻസൊക്കെ അത്യാവശ്യമാകുമ്പോൾ നമുക്കൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒന്ന് പറയുന്നു, അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന, അതായത് ടെൻത്ത് ലെവൽ പ്രിലിംസ് ഏറ്റവും അടുത്ത് വരികയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു സോഷ്യൽ സയൻസ് ഭാഗങ്ങളൊക്കെ കവറാണ്, ഭരണഘടന അതുപോലെ തന്നെ എല്ലാം, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, വേൾഡ് ഹിസ്റ്ററി എല്ലാം കംപ്ലീറ്റ് ആണ്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾക്ക് ടെൻത്ത് ലെവൽ പ്രിലിംസ് ഈ ഒരു സയൻസ് ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ടെൻത്ത് ലെവൽ പ്രിലിംസ് ഈസി ആയിട്ട് കടന്നു കൂടാവുന്നതേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളുടെ ഈ പഠനം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്, ആരും ടെൻഷൻ അടിച്ച്. നമ്മൾ അടുത്തേക്കുള്ളൊരു ശ്രമമായിരിക്കണം, അല്ലാതെ ഇനി എക്സാം ടഫായിരുന്നു, ഇനി പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ള ചിന്തകളൊക്കെ വിട്ട് കളയുക. കാരണം എക്സാം നിങ്ങൾക്ക് മാത്രമല്ല, പൊതുവെ എക്സാം ടഫായിരുന്നു. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ, ഇനിയുള്ള പരീക്ഷകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറിയുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക. ഒരു കാരണവശാലും നെഗറ്റീവ്, നമുക്ക് അറിയില്ല കൺഫ്യൂഷനാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടോളൂ. നിങ്ങൾക്ക് എന്താണ് അറിയുക, അത്രയും കാര്യങ്ങൾ ചെയ്താൽ നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കി തന്നെ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരുപാട്, അതായത് നമുക്ക് സിലബസിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിലും നമ്മൾ വായിക്കുന്ന ബുക്കുകളൊന്നും ഇല്ലാത്ത പല ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെയാണ്, ഒന്നോ എല്ലാം എന്നല്ല പറയണേ, എങ്കിലും റയറായിട്ടൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു 90% ആൾക്കാർക്കും കിട്ടാതെ തന്നെയായിരിക്കും. പിന്നെ അത്ര വലിയൊരു ബ്രോഡായിട്ട് അത്രയും വലിയൊരു വായനയുള്ളവർക്കാണ് അത്രയും ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക, റിപ്പീറ്റ് ചെയ്യുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എക്സാം ഹാളിൽ വെച്ചിട്ട് വളരെ റിലാക്സ് ചെയ്തിരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അടയാളപ്പെടുത്തുക. ക്വസ്റ്റ്യൻ കണ്ട ആകപ്പാടെ ടെൻഷനാവാനൊന്നും നോക്കണ്ട. എങ്ങനെ പോയാലും ഒരു 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഒരു 40 മാർക്ക് എങ്ങനെയാലും നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടാവും. കാരണം ഒരു പേപ്പർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ എല്ലാ ലെവലിലുള്ള സ്റ്റുഡൻസിനെ നോക്കിക്കൊണ്ടാണ് പേപ്പർ ഇടുക. അപ്പോൾ ഇപ്പോഴത്തെ പാറ്റേൺ മാറിയാലും ഇതൊക്കെ ഈ ഒരു ആസ്പെക്റ്റ് എല്ലാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് പാലിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 40% ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ടായിരിക്കും. അത്രേ കിട്ടുള്ളൂ, വെച്ചാൽ അത് മാത്രം അടയാളപ്പെടുത്തുക. വെറുതെ ആ ഒരു 40 ഇപ്പം ഒരു 100 മാർക്കിൽ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയണതായിരുന്നു. അപ്പോൾ എല്ലാം കറുപ്പിച്ച് വന്നപ്പോൾ നിങ്ങളെന്താണ് വെറും 40 മാർക്കിൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല കുറച്ചും കൂടെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ തോന്നി. പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നെഗറ്റീവായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അതിലൊരു 20 കൂടെ എക്സ്ട്രാ അടയാളപ്പെടുത്തി, ചിലപ്പോൾ ഒരു 6-7 ശരിയുണ്ടാവും. പക്ഷേ ഈ 6-7 ശരിയായിട്ട് എന്താ കാര്യം, ബാക്കി വന്ന നെഗറ്റീവ് നിങ്ങളുടെ ആ മാർക്കിനെ കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് പരമാവധി വരാതെ നോക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് പഠിച്ചു പോവുക, നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വരിക. അപ്പോൾ നമ്മുടെ ഈ ശ്രമങ്ങളൊന്നും എവിടെയും പരാജയപ്പെട്ട് പോവില്ല. നമ്മളീ പഠിക്കുന്നതൊക്കെ ഏതെങ്കിലും ഇപ്പോൾ PSC തന്നെ ഏതെങ്കിലും മേഖലകളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആരും ഇനി പഠനമൊക്കെ ഉപേക്ഷിച്ച് അങ്ങോട്ട് മാറി നിൽക്കല്ല വേണ്ടത്. കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക. പിന്നെ HSA പഠിച്ച കുട്ടികൾക്ക് ഇപ്പോൾ സയൻസ് ഭാഗങ്ങളൊക്കെ ടച്ച് നന്നായി വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വേറൊന്നല്ല, ഞാൻ പറഞ്ഞു ഇന്നോട്ട് തന്നെ നമ്മുടെ പഠനം ആരംഭിക്കണം. ഇന്ന് തന്നെ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ കെമിസ്ട്രി ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒരു ക്ലാസ് തന്നെ ഒരു ഡേ തന്നെ 2-3 തവണ കേൾക്കുക. കാരണം ടച്ച് വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് സോഷ്യലൊന്നും ഇനി വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ കേൾക്കാതിരിക്കരുത്. വീണ്ടും വീണ്ടും നമ്മൾ ക്ലാസ്സുകൾ കാണാൻ തന്നെ ശ്രമിക്കണം. ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഈ തരുന്ന കെമിസ്ട്രി ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഒരു 2 വട്ടമെങ്കിലും ഇന്ന് കേൾക്കുക. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് സ്പീഡായിട്ട്, നിങ്ങൾക്കറിയാം യൂട്യൂബിൽ ഇത്തിരി സ്പീഡ് കൂട്ടി നമുക്ക് ഇടാൻ പറ്റും, ഒന്ന് സ്പീഡായിട്ട് കേൾക്കുക. അപ്പോൾ എത്ര കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലുണ്ട്. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുള്ള പഠനം നിങ്ങളെ വളരെയധികം ഒരു പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരം ചെയ്യും. റിപ്പീറ്റ് ചെയ്തുള്ള പഠനമാണ് നമുക്ക് ഓർമ്മിക്കാൻ, ആവർത്തിച്ചുള്ള പഠനം മാത്രമാണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് സയൻസ് സെക്ഷൻ ആരംഭിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം തന്നെ നമുക്ക് കൂടുതൽ ഈ ഒരു ഭാഗം റിവിഷൻ ചെയ്യാൻ സമയം കിട്ടണം. അതുകൊണ്ടാണ് ഈ ഭാഗം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗവും നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റ് പോലെ തന്നെ ഈ ഒരു ഭാഗവും ക്ലിയർ ആയി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞു 10th level പ്രിലിംസ് അടുത്താണ്, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളും കൂടെയാണ് LP UP യിലും. ഇതിലൊക്കെ ഏകദേശം ഒരേ കാര്യങ്ങളാണ് സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പഠനം ആരംഭിക്കുക, ടെൻഷനൊന്നും വേണ്ട. പിന്നെ നിങ്ങളുടെ പരീക്ഷയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെയായിരുന്നു. അപ്പോൾ ഒരു നെഗറ്റീവ് ചിന്തകളും വേണ്ട. നിങ്ങൾ HSAക്ക് എത്രമാത്രം ആത്മാർത്ഥമായിരുന്നു പഠിച്ചു, അതുപോലെ തന്നെ നിങ്ങൾ LP UP ക്കും വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒന്നേ പറയുന്നുള്ളൂ, അതായത് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാടൊന്നും അറിയാത്ത കാര്യങ്ങൾ പരമാവധി അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്കറിയുന്ന കാര്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്ത് പോരുക, അത്ര മതി. കാരണം ചിലപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധ്യതയുണ്ട്. കാരണം കണ്ടമാനം നെഗറ്റീവ് വന്ന ഉള്ള എഴുതിയ കാര്യങ്ങൾ കൂടെ മാർക്ക് പോകണ ഏറ്റവും നല്ലതാണ്. കുറേ കറക്കി കുത്തിയോണ്ടൊന്നും PSC ജയിക്കാൻ പറ്റില്ല. ഒരു ലക്കോ ഒന്നുമല്ല, ആത്മാർത്ഥമായിട്ടുള്ളൊരു പഠനം തന്നെയാണ്. പിന്നെ ഒരു ഭാഗ്യം കൂടെ ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല. കാരണം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ്, ആ പഠിച്ച ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരിക. ഇപ്പോൾ ചില ടോപ്പിക്കുകളൊക്കെ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടാവും. പക്ഷേ അവിടെ നിന്നൊന്നും ഒന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഇപ്പോൾ നമുക്കറിയാം HSA പരീക്ഷയിൽ തന്നെ 1ാം ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധം ആ ഭാഗത്തുനിന്നും ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ അതൊക്കെ അങ്ങനെ വിട്ട് കളഞ്ഞവരുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലക്കുണ്ട്. PSC നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരിക പറഞ്ഞ ഒരു ലക്കാണ്. പക്ഷേ അതൊന്നും നോക്കണ്ട, കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ റെഗുലറായിട്ട് ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ നല്ല സപ്പോർട്ട് കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഇന്നു തൊട്ട് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇത്ര നാളുണ്ടായിരുന്ന നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനി തുടർന്നും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെയുള്ള പരീക്ഷകളിൽ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വളരെ നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.